നമസ്കാരം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വഴി നടന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്നും ബിനീഷിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും ഇഡി. മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം അടുത്തയാഴ്ച ബിനീഷിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് എൻഫോഴ്സ്മെന്റ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 11 മണിക്കൂറിലധികമാണ് ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തത്. ബിനീഷ് കോടിയേരിയുടെ മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഉള്ളതായി എൻഫോഴ്സ്മെന്റ് വിലയിരുത്തി. ചോദ്യം ചെയ്യലിൽ ബിനീഷ് നൽകിയ മൊഴികൾ എൻഫോഴ്സ്മെന്റ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇതിനുശേഷം ബിനീഷുമായി ബന്ധപ്പെട്ട ചിലരെ കൂടിയും എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചേക്കുമെന്നാണ് വിവരം ലഭിച്ചത്. ഇതിനുശേഷമായിരിക്കും ബിനീഷിനെ വീണ്ടും വിളിപ്പിക്കുക എന്നാണ് അറിയുന്നത്. എൻഫോഴ്സ്മെന്റിന്റെ നോട്ടീസ് പ്രകാരം കൊച്ചിയിലെ ഓഫീസിൽ ഇന്നലെ രാവിലെ 9:20 ഹാജരായ ബിനീഷ് കോടിയേരിയുടെ ചോദ്യം ചെയ്യൽ രാത്രി 10 മണിയോടെയാണ് പൂർത്തിയായത്. ഇതിനിടയിൽ വൈകുന്നേരത്തോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെന്നൈ ജോയിന്റ് ഡയറക്ടർ ജയഗണേഷും കൊച്ചിയിലെ ഓഫീസിൽ എത്തിയിരുന്നു. ഇദ്ദേഹവും ചോദ്യം ചെയ്യലിൽ പങ്കെടുത്തതായാണ് സൂചന ലഭിച്ചത്. ബംഗളൂരു ലഹരിമരുന്ന് കടത്ത് കേസിലെ പ്രതി അനൂപ് മുഹമ്മദുമായി ബിനീഷ് കോടിയേരിക്ക് ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന കെ ടി റമീസിന്റെ ഫോൺ നമ്പർ അനൂപിന്റെ ഫോണിൽ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ബംഗളൂരു ലഹരിമരുന്ന് കടത്ത് കേസിലെ പ്രതികൾ തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിൽ സഹായം നൽകിയതായി സംശയമുണ്ടെന്ന് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു ഉന്നത വ്യക്തിയെയും മറ്റ് 20 ഉന്നത സ്വാധീനമുള്ളവരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് കോടതിയെ അറിയിച്ചിരുന്നു. സ്വർണ്ണക്കടത്തിന് പിന്നിലെ ഹവാല, ബിനാമി ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്നത്. തനിക്ക് കമ്മീഷൻ ലഭിച്ചുവെന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ കമ്പനികളിൽ ചിലതുമായി ബിനീഷ് കോടിയേരിക്ക് ബന്ധമുള്ളതായും ആരോപണം ഉയർന്നിരുന്നു. കമ്പനികളുടെ സാമ്പത്തിക ഇടപാടുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും അന്വേഷിക്കുന്നതെന്നാണ് വിവരം ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ ടിവി, കൊച്ചി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.